ഇത് കർഷകരുടെ ആദ്യ വിജയം. ഇത്രയും കാലം കർഷക സമരത്തോട് മുഖം തിരിച്ചു നിന്ന 56 ഇഞ്ചൻ പ്രധാനമന്ത്രി ഇതാ കർഷകരുടെ കാലു പിടിക്കാൻ എത്തുന്നു. അമിത്ഷാ പഠിച്ച പണി 18 വൈറ്റിട്ടും യാതൊരു നീക്കങ്ങളും ഫലം കാണാതെ വന്നതോടെയാണ് നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ സമവായ ചർച്ചയുടെ സാരഥ്യം ഏറ്റെടുക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ആര് വന്നാലും കുഴപ്പമില്ല, ചർച്ചയൊക്കെ കൊള്ളാം, പക്ഷേ തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. ഓടി വന്ന നരേന്ദ്രമോദിയെ ആട്ടി ഓടിക്കുന്ന നിലപാടെന്ന് തന്നെ പറയാം. ഇതിനെ കാർഷിക നിയമം പിൻവലിക്കുക എന്ന ഒരൊറ്റ വഴി മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുവാൻ ഉള്ളൂ എന്നതാണ് കർഷകർ നിരുപാധികം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കർഷക പ്രതിഷേധം തണുപ്പിക്കാനാവാതെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായിരിക്കെയാണ് ആദ്യമായി വിഷയത്തിൽ നേരിട്ടിടപെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൊണ്ടും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കൊണ്ടും വിഷയത്തിൽ പരിഹാരം കാണാൻ കഴിയാതെ വന്നതോടെയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നതും സമവായ ശ്രമത്തിന് ഉള്ള തന്ത്രങ്ങൾ മെനയാൻ മന്ത്രിമാരെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നതും. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ എന്നിവരെയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കർഷക സംഘടനകളുമായി വീണ്ടും ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർണായക യോഗം. കാർഷിക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിൻപോട്ട് ഇല്ല എന്ന നിലപാടിൽ കർഷകർ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബദൽ നിർദ്ദേശങ്ങൾ തേടി പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. കാർഷിക സമരം രൂപം കൊണ്ട ആദ്യഘട്ടങ്ങളിൽ തീർത്തും നിരുത്തരവാദിത്തപരമായ സമീപനമായിരുന്നു മോദി കർഷകരോട് സ്വീകരിച്ചത്. ഡൽഹിയിൽ കർഷക സമരം രൂക്ഷമായി കൊടുമ്പിരി കൊള്ളുമ്പോൾ മോദി കാര്യങ്ങൾ അമിത്ഷായെ ഏൽപ്പിച്ച് വാരാണസിയിലേക്ക് മുങ്ങുകയായിരുന്നു. അവിടെ പോയി ഈ കർഷക സമരത്തെ അധിക്ഷേപിക്കുകയാണ് മോദി ചെയ്തത്. കേന്ദ്രം ഒരിക്കലും നിയമനിർമ്മാണം പിൻവലിക്കില്ല എന്നും കർഷക സമരം ആവശ്യമില്ലാത്തതാണ് എന്നും പറഞ്ഞ് മോദി വാരാണസിയിൽ വെച്ച് കർഷക സമരത്തെ തള്ളിപ്പറഞ്ഞത് വൻ വിവാദമായി മാറിയിരുന്നു. മോദിയുടെ വാരാണസി സന്ദർശന വേളയിൽ പക്ഷേ ഡൽഹിയിൽ മോദി വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. കർഷകർ രാജ്യതലസ്ഥാനം സമീപിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കർഷകർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അമിത്ഷായ്ക്ക് മനസ്സിലായി സംഭവം കൈവിട്ടു പോകുകയാണ് എന്നത്. ഡൽഹിയിൽ BJP നേതാക്കളുടെയും കേന്ദ്രമന്ത്രിമാരുടെയും വീടുകളിൽ കൂടി പരക്കം പാഞ്ഞ് തിരക്കിട്ട ചർച്ചകൾ നടത്തിയ അമിത്ഷാ തുടർന്ന് കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ രണ്ടാംഘട്ട ചർച്ചയും അൻപേ പരാജിതമായി. പൂർണ്ണമായും ഈ ദൗത്യത്തിൽ അമിത്ഷാ പരാജയപ്പെട്ടു. ചർച്ച പരാജയപ്പെടും തോറും സമരത്തിന്റെ വീര്യം കൂടിക്കൂടി വന്നു. കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ സർവ്വസന്നാഹങ്ങളുമായി എത്തി തുടങ്ങി. ആദ്യ ബന്ധിനു ശേഷം രണ്ടാം ഭാരത ബന്ധം ഇതാ കർഷകർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്നത് മനസ്സിലാക്കി മോദി തന്നെ അവസാനം നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി മോദിയല്ല, ആര് എന്ത് വന്നു പറഞ്ഞാലും എന്ത് കൂടിയാലോചനകൾ നടത്തിയാലും ഈ നിയമം പിൻവലിക്കാത്തിടത്തോളം അത്തരം കൂടിയാലോചനകൾ കൊണ്ട് യാതൊരു കാര്യവും ഒട്ടില്ലതാനും ഇവിടെ ഒരേ ഒരു പോംവഴി മാത്രമേ കേന്ദ്ര സർക്കാരിനും മുന്നിലുള്ളൂ. ഈ മണ്ണിന്റെ മക്കൾക്ക് മുന്നിൽ നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങുക, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കാർഷിക നിയമം പിൻവലിക്കുക.